പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ, നൈജീരിയ, ഗയാന രാഷ്ട്ര സന്ദർശനത്തിനായി 16 തിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. G20 വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി ബ്രസീലിലേക്ക് പോകുന്നത്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലെത്തുന്നത്. നൈജീരിയൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് യാത്ര. 16-17 തീയതികളിൽ പ്രധാനമന്ത്രി നൈജീരിയയിൽ തുടരുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 2007 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ ഊർജ്ജ പ്രതിരോധ സാമ്പത്തിക സഹകരണമാണുള്ളത്. നൈജീരിയയിലെ പ്രധാന മേഖലകളിൽ 200-ലധികം ഇന്ത്യൻ കമ്പനികൾ 27 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തിയിട്ടുള്ളതായും പ്രസ്താവനയിൽ പറയുന്നു. 18-ാം തീയതി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിലേക്ക് പോകും. ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും G20 ട്രോയ്ക്കയുടെ ഭാഗമാണ്. ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 19-ാം തീയതിയാണ് പ്രധാനമന്ത്രി ഗയാൻ സന്ദർശിക്കുന്നത്. 19 മുതൽ 21 വരെ അദ്ദേഹം ഇവിടെ തുടരും. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഗയാനിലേക്ക് പോകുന്നത്. 1968 ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനിലെത്തുന്നത്. 2023 ഇൻഡോറിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസത്തിൽ മുഹമ്മദ് ഇർഫാൻ അലി മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. പ്രസിഡന്റുമായും ഗയാനിലെ മുതിർന്ന നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തുമെന്നും ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.